ലോകം ഇപ്പോൾ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതുപോലെ തന്നെ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. നമുക്കറിയാം കേരളത്തിലും സമാനമായിട്ടുള്ള നിരവധി റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം രോഗികളെ പ്രത്യേക പരിചരണത്തിലൂടെ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തീവ്ര ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ ഗോ കേരള ഡയറക്റ്റ് എന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കൊറോണയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും വിശേഷങ്ങളും കൂടാതെ മുൻകരുതലുകളും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാകും. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. ഗോ കേരള ഡയറക്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനുമുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ ചുവന്ന ലെറ്ററിൽ സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കും കൂടി കാണും, നിങ്ങൾ അതുകൂടി എനേബിൾ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയായിരിക്കും. ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് കണ്ടിന്യൂ എന്ന് കാണുന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ ടിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കൊറോണയുമായി ബന്ധപ്പെട്ടുള്ള പൊതു അറിവുകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ യാത്രക്കാരായ ആളുകൾക്കുള്ള അറിവുകളും നിരീക്ഷണത്തിലുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇത്തരം ആളുകളെ സന്ദർശിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടാതെ നമുക്ക് ഹിന്ദി, തമിഴ്, കന്നഡ തുടങ്ങിയിട്ടുള്ള ഭാഷകളിലും ഈ ഒരു ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. താഴെ കാണുന്ന ഫിനിഷ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ടിക്ക് ചെയ്തതിനു ശേഷം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യ ഇൻ്റർഫേസ് തന്നെ ഇടുക്കിയിൽ ഒന്നാമത്തെ രോഗി സഞ്ചരിച്ച സ്ഥലങ്ങളും ആ രോഗി താമസിച്ച സ്ഥലങ്ങളും തുടങ്ങിയിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ ഇത്തരം സാഹചര്യങ്ങളിൽ, ഇത്തരം സമയങ്ങളിൽ, ഇത്തരം സ്ഥലങ്ങളിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉടൻ തന്നെ കൊറോണ വൈറസ് പരിശോധന കേന്ദ്രങ്ങളിൽ ചെന്ന് ഇത് പരിശോധിക്കാനുള്ള ഒരു മുൻകരുതലാണ് ഇതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ തന്നെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജില്ല കണക്കടിസ്ഥാനത്തിൽ എത്ര പേര് നിരീക്ഷണത്തിലുണ്ട്, എത്ര പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് തുടങ്ങിയെല്ലാം കാണാൻ സാധിക്കും. നമുക്കിവിടെ റീഡ് മോർ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും എവിടെയെല്ലാം സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമാണ്, എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടെ ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ കേരള സർക്കാർ പുറത്തിറക്കിയ വൈറസ് മുക്തമാക്കാനുള്ള ബ്രേക്ക് ദ ചെയിൻ എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചില പോസ്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. കൊല്ലം ജില്ലയിലെ ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനിടങ്ങളിൽ നിന്ന് ട്രാക്ക് ടീം, ആശമാർ എന്നിവരടങ്ങുന്ന 15 ടീമുകൾ കർശന നിരീക്ഷണം ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ള നിരവധി ന്യൂസുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലൂടെ കേരളത്തിൻ്റെ ഇപ്പോഴുള്ള കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാനും മാത്രമല്ല നമുക്ക് കൂടുതൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനൊക്കെ സാധിക്കുകയും ചെയ്യും. കേരള സർക്കാർ പുറത്തിറക്കിയ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എവിടെയെല്ലാം, ഏതെല്ലാം ജില്ലകളിൽ, ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇപ്പോൾ കൊറോണ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അത്തരം സ്ഥലങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ജാഗ്രത പുലർത്താനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനോട് നമുക്ക് സാധിക്കുകയും ചെയ്യും. കൂടാതെ നമുക്ക് ഏതെങ്കിലും ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. സ്പൈസ്ജെറ്റിൽ കോഴിക്കോട് എത്തിയ യാത്രക്കാർ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. അതായത് ആ ഒരു സമയത്ത് ഒരു കൊറോണ വൈറസ് ബാധയായ ഒരാൾ അതുമായി യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യാത്രയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കൂടെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ ആശുപത്രികൾ ചെന്ന് അതിൻ്റെ പരിശോധന കൈപ്പറ്റാനുള്ള ചില ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ഇവിടെ നമുക്ക് താഴെയായിട്ട് ദിശ ഹെൽപ്പ് ലൈൻ എന്ന ഒരു കോൾ ബട്ടൺ കാണാൻ സാധിക്കും. ഈ കോൾ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഡയൽ പാഡിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ, അതായത് ഇവിടെ നിങ്ങളുടെ പരിസരത്ത് ആരെങ്കിലും കൊറോണയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, കൊറോണയുമായി ബന്ധപ്പെട്ട് കൊറോണയാണെന്ന് സംശയിക്കുന്ന രീതിയിലുള്ള രോഗികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സംശയമുണ്ടെങ്കിൽ പോലും, നിങ്ങളുടെ വീട്ടുകാർക്കോ നിങ്ങൾക്കോ സംശയമുണ്ടെങ്കിൽ പോലും ഇവിടെ കാണുന്ന ഈ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് സർക്കാരിൻ്റെ ദിശ എന്ന ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ഡയറക്റ്റായിട്ട് വിളിച്ചുകൊണ്ട്
പരാതികൾ അറിയിക്കാനും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയം സുരക്ഷ ഉറപ്പുവരുത്താനൊക്കെ ഇതിലൂടെ സാധിക്കും. വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ് കൊറോണയുമായി ബന്ധപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സത്യമാണോ എന്ന് അറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ള ന്യൂസുകളെല്ലാം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ വളരെ വ്യക്തമായിട്ട് സ്ഥിരീകരണത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ചേർച്ചത് കൊടുക്കുക. ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ടെക്നോളജിപരമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.